الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا انفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون ും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. സാധാരണ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ചോറ് വെന്തോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ കുടുംബിനികൾ അതിലൊന്നോ രണ്ടോ വറ്റെടുത്ത് പരിശോധിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ഇന്ന് നാലാമത്തെ നോമ്പിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ നോമ്പുകാലം എങ്ങനെ ഉണ്ടാകുമെന്നും കഴിഞ്ഞ വർഷങ്ങളെക്കാളും നമ്മൾ എത്രത്തോളം കൃത്യത വരുത്തിയിട്ടുണ്ട് എന്നും നമ്മുടെ ആത്മാവ് എത്രത്തോളം സ്ഫുടം ചെയ്യപ്പെടുമെന്നും ഒക്കെ പരിശോധിക്കാൻ ഈ നാല് നോമ്പുകളെ ഒന്നെടുത്ത് വിലയിരുത്തിയാൽ മതിയാകും. അതിൽ നമ്മൾ എങ്ങനെയായിരുന്നു, എത്രത്തോളം കൃത്യത വരുത്തിയിട്ടുണ്ട്, എത്രത്തോളം ശരിയായ രൂപത്തിലാണ് എന്നത് പരിശോധിച്ചാൽ മതിയാകും. ലക്ഷക്കണക്കിന് ആളുകൾ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. എത്രയോ ലക്ഷങ്ങൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ, നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ ചികിത്സ ലഭിക്കുന്നവരായി, ചികിത്സ ലഭിക്കാത്തവരായി, ചിലരൊക്കെ മരണപ്പെട്ടതിന്റെ ശേഷവും മറമാടപ്പെടാത്തവരായി ഒക്കെ നമ്മൾ വാർത്തകളിൽ ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ റമദാനിൽ ജീവിക്കാൻ അനുഗ്രഹം ലഭിച്ച ആളുകൾ എന്ന നിലയ്ക്ക് ഒരു മഹാമാരിയുടെ മഹാപിടുത്തത്തിൽ ലക്ഷങ്ങൾ അകപ്പെട്ടപ്പോഴും അതിൽ നിന്ന് തന്നെ റബ്ബ് രക്ഷപ്പെടുത്തി ഈ സമയം വരെ എന്ന നിലക്കുള്ളൊരു ശുക്ർ, ഒരു നന്ദി, ആ രീതിയിലും ഈ ഒരു വർഷത്തെ റമദാനിനെ തീർച്ചയായും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലേക്ക് കയറുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറയുന്നത് സ്വഹാബത്ത് ശ്രദ്ധിച്ചു. ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. മൂന്ന് തവണ ആമീൻ പറഞ്ഞു. അതിലെ ഒരു തവണ ആമീൻ പറഞ്ഞത് ജിബ്രീലിന്റെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള പ്രതികരണമായിട്ടാണ്.
എന്റെ പേര് കേട്ടിട്ട് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവർ അവർ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. പ്രവാചകൻ ആമീൻ പറഞ്ഞു. വയോധികരായ മാതാപിതാക്കൾ കൂടെയുണ്ടായിട്ട് അവരെ സേവിച്ചും സ്നേഹിച്ചും സ്വർഗം നേടാൻ ശ്രമിക്കാത്തവർ അവർ നശിക്കട്ടെ, അവർ മുഖം കുത്തി വീഴട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. ഞാൻ ആമീൻ പറഞ്ഞു. വേറൊരാൾ, അയാൾ റമദാനിൽ ജീവിച്ചു, ഫലം ഗഫർ ലഹു, അവന് പുറത്തു കിട്ടിയില്ല. അങ്ങനത്തെ മനുഷ്യനും റബ്നാൻ ഫുറജിൽ, അയാളും മുഖം കുത്തി വീഴട്ടെ, അയാളും നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ്. അപ്പൊ മൂന്ന് ദിവസം നമ്മുടെ മുന്നിൽ കടന്നുപോയി. ഈ മൂന്ന് ദിവസത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ എത്രത്തോളം കൃത്യതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നത് സ്വയം ഒരു പരിശോധനക്കും ആലോചനക്കും നമ്മൾ വിധേയമാക്കേണ്ടതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നോമ്പുകാരനായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്നത് തന്നെയാണ് ആദ്യത്തെ ചിന്ത. റബ്ബ സ്വായിമിൻ ഹദ്ദുഹു മിൻ സിയാമിഹി അൽജൂഉ വൽഅത്ഷ് വറബ്ബ ഖായിമിൻ ഹദ്ദുഹു മിൻ സിയാമിഹി ഔ ഹദ്ദുഹു മിൻ ഖിയാമിഹി അസ്സഹർ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാ നമുക്ക് ഒരു വിലയിരുത്തൽ സാധിക്കും. ഒന്ന് നല്ലോം മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടാ നമുക്ക് വേറെ ആരെയും കുറിച്ച് ഓർമ്മ വരരുത്. ഞാനിത് പറയുമ്പോൾ എന്നെ കുറിച്ച് ഓർത്തുകൊണ്ട് പറയണം. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കണം. നമ്മുടെ കൂടെ പിന്നെ വഴിയിലോ യാത്രയിലോ ഒക്കെ കണ്ടുമുട്ടിയ ഒരാളാകരുത് നമ്മുടെ മനസ്സിൽ. എന്താണ് റബ്ബ സ്വായിമിൻ, എത്ര നോമ്പുകാരുണ്ട്. ഹല്ലുഹു മിൻ സിയാമിഹി അൽജൂഉ്, അവന് നോമ്പുകൊണ്ട് ആകെ കിട്ടുന്ന നേട്ടം എന്താണ്? വിശപ്പ് മാത്രമാണ്. അതുപോലെ തന്നെ വലാത്തിസ് ദാഹവും മാത്രമാണ്. ഒരുപാട് പുണ്യം നോമ്പിനുണ്ട്, ഈ പുണ്യങ്ങൾ അവന് കിട്ടുമോ? അവന് കിട്ടൂല. അത്തരം ഒരവസ്ഥ അവനുണ്ടാവുകയില്ല. ഇനി വറുബ്ബ ഖായിമിൻ ഹദ്ദുഹു മിൻ ഖിയാമിഹി അസ്സഹർ, കുറെ രാത്രി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. തറാവീഹ് നിസ്കരിക്കുന്ന, ഖിയാമുല്ലൈൽ നിർവഹിക്കുന്ന, ഖിയാമുർ റമദാൻ നിർവഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ കാര്യം അവര് ഉറക്കൊഴിച്ചു എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അല്ലെ, മുട്ടുവേദന ഉണ്ടായി, ഊരവേദന സഹിച്ച് കുറെ നേരം നിന്നു എന്നുള്ളതല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഷുഗറൊക്കെ ഉള്ള ആളുകളൊക്കെ നോമ്പ് നിൽക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അവർ നോമ്പ് കടന്നുപോവുക. നമ്മുടെയൊക്കെ ജീവിത പരിസരത്ത് അങ്ങനത്തെ അവസര രോഗങ്ങളുള്ളവരുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പൊ ഒരു ഉറ്റാലോചന യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ഈ ഒരു മേഖലയിൽ തീർച്ചയായും ആവശ്യമുണ്ട്. എന്താ അതിന്റെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മല്ല യദഅ ഖൗല സൂർ വലാ മലബിഹി വൽജഹിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തഅമഹു വശറാബഹു. അബൂ ഹുറൈറ അനുദരിക്കുന്ന ഹദീസാണ്, വ്യത്യസ്ത പദപ്രയോഗങ്ങളിൽ വന്നിട്ടുണ്ട്. മല്ല യദഅ ഖൗല സൂർ, എന്താ പറയാ, കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുക, വലാ മലബിഹി, ഏതെങ്കിലുമൊക്കെ ബോധ്യങ്ങളില്ലാത്ത കാര്യങ്ങൾ, പ്രാമാണികമല്ലാത്ത പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടുക, അങ്ങനത്തെ ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫലൈസലില്ലാഹി ഹാജത്തുമ്മി അയ്യദാ താമഹു ശറാബഹു, അവനെ വെറുതെ ഇങ്ങനെ ഭക്ഷണവും വെള്ളമൊക്കെ ഒഴിവാക്കി കഷ്ടപ്പെടേണ്ട ഒരു കാര്യമല്ല, അവന്റെ നോമ്പ് പടച്ചാൻ ആവശ്യമില്ല എന്നാണ്. അപ്പൊ നമ്മുടെ നാവും നമ്മുടെ പ്രവർത്തനവും അത് രണ്ടും നോമ്പിലേക്ക് എത്തണം. മനസ്സും നാവും നോമ്പിലേക്ക് എത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ നോമ്പിന്റെ ഗുണം കിട്ടുള്ളൂ, അല്ലെങ്കിൽ പട്ടിണി കിടന്നു എന്നുള്ളതല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ സ്പർശനങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, ഇതൊക്കെ ഈ ഒരു ഗണത്തിൽ വരുന്ന സംഗതി തന്നെയാണ്. ഇതൊക്കെ കൃത്യതപ്പെടുത്തിയാൽ മാത്രമേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടുള്ളൂ. ലൈസു സ്വയാമു മിന തഅമി വശറാബ്, നോമ്പ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും മാത്രമല്ല, വഹദ അതിൽ നിന്നും മാത്രമല്ല, വലാക്കിന്റെ ഹുമിനൽ കദീബ്, കളവ് പറയാൻ പാടില്ല, വല്ലഹു അനാവശ്യമായ ഇടപെടലുകൾ അതുണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ പിന്നെ വാഗ്ദാന ലംഘനങ്ങൾ അതുണ്ടാകാൻ പാടില്ല. ഇതൊന്നും ഇല്ലാത്തതാകണം നോമ്പെന്നാണ്. അപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ എടുത്തു നോക്കുമ്പോൾ ഖുർആൻ ഓതിയിട്ടുണ്ട്, പിന്നെ തറാവീഹിന് പോയിട്ടുണ്ട്, ഇതൊക്കെ പോയോലെ കാര്യമായിട്ട് ഞാൻ പറയണേ, പോകാത്തവരെ കാര്യമല്ല പറയണേ, പിന്നെ ജമാഅത്തുകൾക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ഉണ്ടാവില്ല.
ഈ സാധനത്തെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ. മഹാനായ ഉമർ ബിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാവും കൊണ്ട് പിടിച്ചിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. നേരത്തെയും ഖുത്ബകളിൽ നമ്മൾ പഠിച്ച ഒരു മേഖലയാണത്. ചില ആളുകൾക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും. നാവും അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇതാണ് എന്നെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന സാധനം. വലിയൊരു അള്ളാഹു തൃപ്തിപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങൾ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയായിട്ട് പോലും മഹാനായ അദ്ദേഹത്തിന്റെ വാക്കായിരുന്നു ഇത് അല്ലെ. അദ്ദേഹം പറഞ്ഞ ഒരു വാചകമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നാവിനെ നല്ല രീതിയിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മനുഷ്യന്റെ ശരീരം മുഴുവൻ നേരം വെളുത്താ നാവിനോട് പറയുന്നുണ്ട്. നമ്മൾ സ്വല്ല പറയണ് ഇന്ന ഇബ്നാദം ഇദാസ്ബഹ ഫഇന്ന അവാഅഹു, ഒരു അടിമ രാവിലെ ആയി കഴിഞ്ഞാൽ അവന്റെ അവയവങ്ങൾ മുഴുവൻ തക്ഫുറുൽ ലിസാൻ, നാവിനെ നിഷേധിച്ചുകൊണ്ട് സംസാരിക്കും, നാവിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കും. എന്താ ഇത്തഖില്ലാഹ ഫീന, നീ ഞങ്ങളുടെ കാര്യത്തിൽ കൂടി ഒന്ന് സൂക്ഷ്മത പാലിക്കണം. നീ നേരെ നിന്നാൽ ഇസ്തഖംന, നീ നേരെ നിന്നാൽ ഞങ്ങളും നേരെ നിൽക്കും, നീ വളഞ്ഞാൽ ഞങ്ങളും വളയും. അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നാവിനൊരു നോമ്പ് കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഇന്ന് നമുക്ക് പറയാനുള്ള ഒരു പ്രധാന മേഖല അതാണ്. ഞാൻ എന്നോട് പറയുന്ന, ഓരോരുത്തരോടും പറയുന്ന ഒരു മേഖല അതാണ്. പ്രവാചകൻ സദാശം നിങ്ങൾ മാതൃക പഠിപ്പിച്ചു. നമ്മളോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്, ഒരു എന്തോ ഒരു വേണ്ടാത്ത ഇങ്ങനെ ഒരാളെ പറ്റി ഒരു കുറ്റം പറയാണ്, എന്തപ്പോ റമദാനായി പോകുന്നത് വന്നേ, RSP റമദാൻ സ്പെഷ്യൽ പാർട്ടി. ഫേസ്ബുക്കിലൊക്കെ അത് കാണുമ്പോൾ അതിനു പറ്റിയൊരു ലൈക്കൊക്കെ അടിക്കും ചില ആൾക്കാർ. റമദാനിൽ തൊപ്പിയൊക്കെ ഇട്ടുണ്ട് വരൂ കൂട്ടരെ, ഒരു വന്നോട്ടെ റമദാനെങ്കിലും ഒന്ന് വന്നോട്ടോര്. ഓരോ നെഞ്ചത്തേക്ക് വണ്ടി ആയിട്ടുണ്ട് നമ്മള്. ഷെയ്ത്താൻമാരെ കെട്ടിയിടും, നരകത്തിന്റെ കവാടം കൊട്ടിയടക്കും എന്നൊക്കെ പറയുമ്പോ ഷെയ്ത്താൻമാരെ കെട്ടിയിടുന്നതിന്റെ പ്രതികരണം തന്നെയാണത് അല്ലേ. അയാളിങ്ങനെ കയറി വരുമ്പോ നമ്മൾ അയാളെങ്ങനെ നോക്കിയിട്ട് ഒരു പ്രത്യേക ഒരു നോട്ടം, അതോടുകൂടെ അവനൊക്കെ കരിഞ്ഞുണങ്ങും അവന്റെ ഉള്ളില്. നമ്മൾ ഭയങ്കര നോമ്പുകാരും നിസ്കാരക്കാരും ഭയങ്കര സംഭവം. ഓനോ അവനപ്പോഴാണ് മനസ്സ് വന്നതെങ്കിൽ അപ്പം വന്നോട്ടെ, വരുമ്പോ നല്ല നിലക്ക് സ്വീകരിക്കുക, നല്ല നിലക്ക് സംസാരിക്കുക അല്ലേ. എന്താ പറയാ, പിന്നെ കുറെ ദിവസം ഒന്നിച്ച് കാണുമ്പോ ഭയങ്കര സന്തോഷം പറയാം, ഞാൻ നിനക്ക് വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഒറ്റക്ക് പറയാം, ആൾക്കൂട്ടത്തിൽ പറയല്ല. നമ്മളെക്കൊണ്ട് കഴിയുന്ന പ്രേരണ കൊടുക്കുക. ചിലപ്പോൾ ആ ഒരു വാക്കായിരിക്കും അവൻ പിന്നീടും വരാനുള്ള കാരണം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെടുത്ത് അങ്ങനത്തെ ഒരു കമന്റ് വന്ന് നമ്മൾ എന്താ പറയേണ്ടത്, ഇന്നി സ്വായിം എന്ന് പറയണം എന്ന് റസൂൽ പഠിപ്പിച്ചു. ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം. അവിടെ പറയലാണ് ഹൈറെങ്കിൽ അങ്ങനെ പറഞ്ഞു കാണിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിച്ച് കാണിക്കുക. മനസ്സിലായില്ലേ, പ്രവർത്തിച്ച് കാണിക്കുക. അപ്പൊ വെറുതെ ഞാനും നിങ്ങളൊക്കെ ഒന്ന് ആത്മവിശകലനം നടത്തുമ്പോൾ ഉള്ളിൽ നിന്നൊരു അസ്തഗ്ഫിറുള്ള വരേണ്ടി വരുന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 3 ദിവസം പൊതുവേ ആദ്യത്തെ 10 ഏകദേശം പെർഫെക്റ്റ് ആയിരിക്കും. അത് കഴിയുമ്പോഴാണ് നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോവുക, ചെറിയ അലസതയും മടിയൊക്കെ കയറി. ആദ്യം ഖിയാമുല്ലൈൽ മിസ്സാകും, പിന്നെ ഇശ തന്നെ പോകും, പിന്നെ പൊതുവെ സുബഹിമൊക്കെ എത്തും. ഒരു റമദാൻ 25 കഴിഞ്ഞതോടുകൂടെ സമുദായത്തിൽ പെരുന്നാളായി തുടങ്ങി. ബാക്കിയുള്ള ഏറ്റവും സുപ്രധാനമായ 5 ദിവസം നഷ്ടപ്പെട്ടു പോകാറാണ് പതിവ് അല്ലെ. ഇനി അതൊന്നും ഇല്ലാത്ത പെർഫെക്റ്റായ ആൾക്ക് തന്നെയും ഒരുപക്ഷെ ഒരു അസ്തഗ്ഫിറുള്ള പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു മേഖലയിൽ ഒരല്പം സൂക്ഷ്മത തീർച്ചയായും പാലിക്കണം. നോക്കൂ, നിങ്ങൾ പ്രവാചകന്റെ ഹദീസ് പവൻമാറ്റ ഹദീസാണ്. എന്റെ പ്രവാചകനിത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഉള്ളിൽ പ്രവാചക തിരുമേ എനിക്കൊരായിരം സല്യൂട്ട് കൊടുക്കുന്ന ഹൃദയം കൊണ്ട് ആ പ്രവാചകനെ വീണ്ടും വീണ്ടും നെഞ്ചോട് അടുപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യമാണ്. ഒരു സമൂഹ ഘടനയെ എത്ര സുരക്ഷിതമായി പ്രവാചകൻ നിർത്തി എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. എന്താ മൻ റദ്ദ അനഅർലി അഖീഹി, തന്റെ ഒരു സഹോദരന്റെ സമൂഹത്തിലൊരു വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി ഒരാൾ രംഗത്തു വന്നാൽ റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഇവൻ നരകത്തിൽ മുഖം കുത്തി വീഴുന്നതിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് ജീവിതത്തിൽ അപമാനകരമായ ഒരു കാര്യം ഉണ്ടായി എന്ന് വിചാരിക്കുക, അത് നാലാളടുത്ത് പോയി പറയല്ല. കാണാൻ പറ്റാത്തൊരു സ്ഥലത്തവനെ കണ്ടു, ഇറങ്ങി വരാൻ പാടില്ലാത്തൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു അസമയത്ത് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു, അല്ലെങ്കിൽ അവന്റെ ഫോണിൽ എന്തോ ഒന്ന് കണ്ടു, അല്ലെങ്കിൽ അവന്റെ സാമ്പത്തിക കാര്യത്തിൽ എന്തോ ചില വേണ്ടാവൃത്തികൾ കണ്ടു, എന്താ ചെയ്യണ്ടു? അവനെ ഏറ്റവും ഒറ്റക്ക് കിട്ടണേ. പ്രവാചകൻ പറഞ്ഞു, ഈ ഇതാ ഈ കാതിന്റെ ഈ കുറ്റിണ്ടല്ലോ, ഇതിങ്ങനെ നിന്റെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് അവൻ ഉപദേശിക്കണം. അതാണ് ചേർത്ത് ആളടിയിലിട്ടിടോ, അവനെ നിരത്തലല്ല.
ആളടിയിലിട്ടിട്ടോനെ ഒന്നു കുഴിച്ചു മൂടലല്ല നസീഹത്ത്. പ്രവാചകന്റെ സദസ്സിൽ പലതും നടക്കും. മാ ബാലു അഖ്വാമിൻ എന്ന് ചോദിക്കുക, മാ ബാലു അഖ്വാമിൻ, എന്തായി മനുഷ്യന്മാരെ കഥ അല്ലേ, എന്തായി മനുഷ്യന്മാരെ കഥ എന്ന് ചോദിക്കുക. അപ്പൊ അത് പൊതുവായി എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ തീർച്ചയായും ഇന്നത്തെ ദിവസം നാവിനു കൂടി നോമ്പ് കൊടുക്കണം. നാവിന് നോമ്പാണ്, രുചിക്കുന്നില്ല, കുടിക്കുന്നില്ല, കഴിക്കുന്നില്ല, പക്ഷേ നാവിന്റെ വലിയൊരു റോളുണ്ട്. അതിൽ നമ്മൾ കൃത്യതപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് ഗൌരവപൂർവ്വം തീർച്ചയായും ഈയൊരു സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതാണ്. എന്താണ് അവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത്? അവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത് തീർച്ചയായും അദ്കാരുകൾ തന്നെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ധാരാളം അദ്കാരുകളുണ്ട്. ആ അദ്കാരുകൾ തന്നെയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് അല്ലെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ നാവിനെ നീ എന്ത് ചെയ്യണം, ദിക്റുകൾ കൊണ്ട് പച്ച പിടിപ്പിക്കണം, ദിക്റുകളിൽ നിന്റെ നാവ് നിറഞ്ഞു നിൽക്കണം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചു. അദ്കാറുകൾ നമ്മുടെ നോമ്പിനെ, നമ്മുടെ നാവ് നോമ്പ് നോറ്റിരുന്നെങ്കിൽ അദ്കാറുകൾ ധാരാളം വരുമായിരുന്നു. അങ്ങനെ ഉണ്ടോ? പലപ്പോഴും എന്താ വെച്ചാൽ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന ഒരു കാര്യം, പ്രവാചകൻ പറഞ്ഞല്ലോ എന്താ, മല്ല യദാ ഖൗലസ്സൂർ, കറ്റി കെട്ടി ഉണ്ടാക്കി പറയുന്ന പരിപാടി ഒഴിവാക്കാതെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ വന്നൊരു വാർത്ത അത് ഷെയർ ചെയ്യുന്നു, അതിന്റെ ഒരു വസ്തുത ഉറപ്പുവരുത്താതെയാണ് നമ്മൾ ഷെയർ ചെയ്തത്. കഴിഞ്ഞു, പറഞ്ഞ് പ്രസംഗിച്ച് നടക്കൊന്നും വേണ്ട. ഒരാൾ വേറൊരാളോട് പറയുന്നില്ലാറ വലിയ അപകടമാണത്. മല്ല ഏതാ കൗലസൂറിൽ പെട്ടു, അത് റമദാനിൽ മാത്രമല്ല എല്ലാ കാലത്തേക്കും ബാധകമാണ്. അതുകൊണ്ട് ഫേസ്ബുക്കും വാട്സാപ്പും യൂട്യൂബും ഒക്കെ നോമ്പാണെങ്കിൽ കയ്യിനും കണ്ണിനും മനസ്സിനും നോമ്പുണ്ടെങ്കിൽ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടാകും, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടാകും ഉറപ്പായിട്ടും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചില അനിവാര്യതകൾ അതിൽ പെടേണ്ടതുണ്ടാകും, അല്ലാത്തവർ അതിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിയിട്ടും ഉണ്ടാകും. ഇതിൽ തന്നെ പെട്ടൊരു കാര്യമാണ് എന്ത്, ചില അദ്കാറുകളൊക്കെ വെറുതെ ഇങ്ങനെ കൊടുക്കും. എന്താ, ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത്, അവസാനത്തെ പത്ത് മഗ്ഫിറത്തിന്റെ, രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്ത്, മൂന്നാമത്തെ പത്ത് നരകമോചനത്തിന്റെ പത്ത്. ഇത് ശുദ്ധ അസംബന്ധമാണ്, അങ്ങനെ ഒരു വേർതിരിവ് പ്രവാചകം പഠിപ്പിച്ചിട്ടില്ല. എല്ലാ പത്തിലും റഹ്മത്തുണ്ട്, എല്ലാ പത്തിലും മഗ്ഫിറത്തുണ്ട്, എല്ലാ പത്തിലും നരകമോചനുണ്ട്. ഫീ കുല്ലി ലൈലത്തിൻ, റമളാനിന്റെ ഓരോ രാത്രിയിലും അള്ളാഹു എന്ത് ചെയ്യുന്നു, ആയിരങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നാണ്, പതിനായിരങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നാണ്. ഈ മൂന്ന് ദിവസം അത് ഉണ്ടായിട്ടുണ്ടാകും, നമ്മൾ ആ ഗണത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ, നമ്മുടെ നോമ്പ് അതിന് പ്രാപ്തമായിട്ടുണ്ടാകുമോ, നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇല്ലാത്ത കുറെ ദിക്റും ഓരോ പത്തിലേക്ക് ഓരോ സ്പെഷ്യൽ ദിക്ർ, അള്ളാഹുമ്മ ഇന്നി കഅഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പ്രത്യേകം ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തൊരു ദിക്റും പ്രത്യേകമായി നിശ്ചയിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാലോ എത്രയോ മഹത്തായ ദിക്റുകളുണ്ട്, സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് തുടങ്ങുന്ന ദിക്റുകളൊക്കെ, സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് തുടങ്ങുന്ന ദിക്റ്, ലൈലാഹ ഇല്ലല്ലാ എന്ന് തുടങ്ങുന്ന ലൈലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ. ലൈലല്ലാഹിന്റെ പ്രത്യേകത എന്താ, ആകാശവും ഭൂമിയും സർവതും ഒരു ത്രാസിലും ലൈലാഹ ഇല്ലല്ലാ വേറൊരു ത്രാസിലും വെച്ചാലും ലൈലാഹ ഇല്ലല്ലാക്ക് കനം തൂങ്ങുന്നു പറഞ്ഞു. ഈ സംഭവം പഠിപ്പിക്കുന്നത് എപ്പോഴാ, മൂസ അലൈഹി ഇസ്ലാം പറയാണ്, പഠിച്ചോനെ നിന്റെ ഒരു അടിമക്കും പറഞ്ഞുകൊടുക്കാത്തൊരു ദിക്ർ എനിക്ക് നീ പഠിപ്പിച്ചരണം. അള്ളാഹ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതെല്ലാ അടിമകൾക്കും അറിയില്ല റബ്ബെ, അതുകൊണ്ട് വേറൊരു ദിക്ർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത് എന്ത്, ആകാശവും ഭൂമിയിലും അതിലെ സർവചരാചരങ്ങളും ഒരു ത്രാസിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ത്രാസിലും വെച്ചാലും കനം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിനായിരിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് അത്തരമൊരു സന്ദർഭത്തിലാണ്. ഇനി നോക്കൂ, നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി അന അബ്ദുക വ അന അലാ ഹദിക വ വഅദിക മസ്തതഅതു ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത ലേ അബൂ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത. വളരെ ചെറിയൊരു ദിക്റാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ജീവിതത്തിൽ ഒരു തവണ പോലും ചെല്ലാത്തവരുണ്ടാകും. എന്നാലോ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്ന പഠിപ്പിക്കപ്പെടുന്ന പല ദിക്റും പല ഏടും പല ബുക്കും പല കിതാബും ഉണ്ടാവും നമ്മളൊക്കെ പരിയില്. പ്രത്യേകിച്ചും പ്രായം ചെന്ന ആൾക്കാർ ചെല്ലുന്നുണ്ടാവും അല്ലേ. ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആ ദിക്റിന് പ്രത്യേക കോലോ രൂപവും ക്രമവും ഉണ്ടാക്കി ശൈത്താൻ അത് സെറ്റ് ചെയ്തു തരും. നമ്മൾ ആ കുഴിയിൽ പോയി ചാടും, നമ്മളെ ഇബാദത്ത് നഷ്ടപ്പെടുത്തും. റമദാനിൽ തന്നെ, റമദാനിൽ എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇസ്ലാം പഠിപ്പിക്കാത്ത അദ്കാറുകളും ഇസ്ലാം പഠിപ്പിക്കാത്ത ആചാരങ്ങളും ചെയ്യുക വഴി ഹൗദുൽ കൗസറിലെ വെള്ളമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് തുമ്പ സുഹ്ഖൻ ഫസുഹ്ഖൻ ലിമൻ ബദല ബഅദി, എനിക്ക് ശേഷം ദീനിൽ പുതിയ ചര്യകൾ ഉണ്ടാക്കിയവരാണ് നിങ്ങൾ, നിങ്ങൾ ദൂരപ്പോ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ആരാണ് ഈ പറയണെന്നറിയോ? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ശത്രുക്കൾ ഇങ്ങനെ വെട്ടി നുറുക്കി മുറിച്ച് കിടക്കുന്നത് കണ്ടിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, ഹംസയുടെ ശരീരം വാരിയെടുത്ത് കുഴിയിൽ വെക്കാനുള്ള മനഃശക്തി എനിക്കില്ല, അതുകൊണ്ട് വല്ല കിളികളും ഹംസയുടെ ശരീരം കൊത്തിപ്പൊറുക്കി കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സ്ത്രീകളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരം കണ്ടാൽ അവരാർത്ത് കരയോന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം കിളികളുടെയും പക്ഷികളുടെയും കുരുവികളുടെയും വയറ്റിൽ നിന്ന് നാളെ പരലോകത്ത് പുനർജനിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. എന്നിട്ട് പ്രവാചകന്റെ ഹൃദയം പ്രക്ഷുബ്ധമായിട്ട് പ്രവാചകൻ പറഞ്ഞു, എന്താ ഇതിനു പകരം 30 ആളോട് ഞാൻ പകരം ചോദിക്കും, 30 ആളോട് ഞാൻ പകരം ചോദിക്കും. അല്ല, തിരുത്തി അങ്ങനെ ചോദിക്കേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ കൈകാര്യം ചെയ്ത വഹ്ശി പ്രവാചകന്റെ മുന്നിൽ വന്നു. പ്രവാചകൻ ചോദിച്ചു, നീ വഹ്ശിയല്ലേ? അതെ നബിയെ. മുഖം തിരിച്ചു, നിങ്ങൾ എന്റെ മുന്നിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം, എനിക്ക് ഹംസയുടെ മരണത്തിന്റെ നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് വരികയാണ്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കരുത്ത് കിട്ടുന്നില്ല, എന്റെ കരുത്ത് ചോർന്നു പോകുന്നു. വഹ്ശി, നിങ്ങൾ എന്താണ് പ്രവാചകനെ ചെയ്തതെന്ന് പറഞ്ഞു തരൂ. അദ്ദേഹം ഒക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോ മുഖം പൊത്തിക്കരഞ്ഞ് പ്രവാചകൻ പറഞ്ഞു, വഹ്ശിയോട് അങ്ങേക്ക് അല്ലാഹു പുറത്തു തരും, അങ്ങേക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് പറഞ്ഞു. വഹ്ശി പറയാണ് പിന്നെ, വഹ്ശി റളിയല്ലാഹു അൻഹുവായി അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. വഹ്ശി പിന്നീട് പറയാണ്, ജീവിതത്തിൽ മരണത്തിന്റെ നേരം വരെയും പ്രവാചകന്റെ കൺമുന്നിൽ വരാതെ ഞാൻ നോക്കിയിട്ടുണ്ട്, എനിക്ക് പ്രവാചകൻ പുറത്തു തന്നു. പക്ഷേ എന്നെ കാണുമ്പോഴൊക്കെ പ്രവാചകന്റെ ഹൃദയത്തിൽ ഹംസയുടെ മരണത്തിന്റെ രംഗങ്ങൾ വരുമെന്ന ഓർമ്മ എനിക്കുള്ളതുകൊണ്ട് ഞാൻ മാറി മാറി പോവുകയായിരുന്നു. പ്രവാചകന്റെ കൺമുന്നിൽ മരണം വരെ ഞാൻ വന്നിട്ടില്ല. നോക്ക് നിങ്ങൾ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത നോക്ക് നിങ്ങൾ. ആ വഹ്ശിക്ക് പ്രവാചകൻ പുറത്തു കൊടുത്തു. പ്രവാചകൻ പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം കേട്ട് ഒരു സ്ത്രീ, നിഖാബ് ധരിച്ചൊരു സ്ത്രീ ഇങ്ങനെ പറയുന്നു, അങ്ങ് പറഞ്ഞതാണ് സത്യം, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടേണ്ട ഔലിയാക്കളല്ല, കാരണം അവർ സഹായിക്കുമായിരുന്നെങ്കിൽ ഇന്ന് സഹായിക്കേണ്ടിയിരുന്നു. ഇത് കേട്ടപ്പോ പ്രവാചകൻ ശബ്ദത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞു, ഹിന്ദല്ലേ എന്ന് ചോദിച്ചു. അല്ലേ, ഹിന്ദല്ലേ എന്ന് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ അഫുവിനെ ചോദിച്ചു, പ്രവാചകൻ മാപ്പ് കൊടുത്തു. പക്ഷേ ഹൗലുൽ കൗസറിന്റെ അടുത്ത് വരുന്ന ആളുകളിൽപ്പെട്ട കുറച്ചാളെ നബി ഓടിക്കൂ. എന്താ, എനിക്ക് ശേഷം ദീനിൽ അവർ പുതുശര്യകൾ ഉണ്ടാക്കി എന്നതാണ് അതിന്റെ കാരണമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇസ്ലാമിൽ ഉള്ള ദിക്റുകൾ ധാരാളമുണ്ട്. ഇപ്പം സമീൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾ പ്ലേ സ്റ്റോറിലും ഐ സ്റ്റോറിലൊക്കെ നോക്കിയാൽ സമീൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ അദ്ക്കാറിന്റെ ഒരു പുതിയ വിൻഡോ ഈ തൊട്ട് അടുത്ത മണിക്കൂറുകളിൽ അത് അപ്ഡേറ്റ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ക്കാർ സ്വഹീഹാക്കപ്പെട്ട ദിക്റുകൾ മാത്രം അതിലുള്ളത്, അർത്ഥസഹിതം ഉള്ള അദ്ക്കാറുകൾ അതിലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ദിക്റ് ചൊല്ലല്ല, നമ്മള് ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകളിൽ തന്നെ മുഴുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല യുഹീ വ യുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വ ബിഹംദി സുബ്ഹാനല്ലാഹിൽ അസീം. ലേ, മഹത്തായ ദിക്റുകളാണ്, നമുക്കൊക്കെ മനപ്പാടമുള്ള ദിക്റുകളാണ്. അതേപോലെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ രക്ഷ തേടാത്ത ചില മേഖലയുണ്ട്. എനിക്ക് ഭയഭക്തി ഇല്ലാത്തൊരു ഹൃദയം പഠിച്ചവനെ എനിക്ക് നീ തരല്ല. അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ, ഭയഭക്തി ഇല്ലാത്തൊരു ഹൃദയം നീ തരല്ലേ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഈ അധികാരങ്ങളൊക്കെ നിത്യമാക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പലരും എന്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ വിശ്യാവതരണങ്ങളൊക്കെ കഴിയുമ്പോൾ എന്റെ അടുത്ത് നിന്നല്ല പലരിടത്തും ചോദിക്കും, ഞാനൊക്കെ എന്താ മൗലവി ഇങ്ങനെ എന്താ നേരാകാത്തത്. അപ്പൊ നമ്മൾ അവരോട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു ആരേഴ് പ്രാർത്ഥന പറഞ്ഞിട്ട് ചോദിക്കും, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഹൃദയം കൊണ്ടൊരു അപേക്ഷ പഠിച്ചുകൊണ്ട് കൊടുക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ഹൃദയം കൊണ്ടൊരു അപേക്ഷ പഠിച്ചുകൊണ്ട് കൊടുക്കാതെ നന്നാകാൻ ശ്രമിച്ച് എങ്ങനെ നമ്മൾ നന്നാകും? കാരണം ഹൃദയം പടച്ചോന്റെ അടുത്തുള്ളതാ. നമ്മൾ എങ്ങനെ കഴിയാൻ ശ്രമിച്ചാലും അത് നേരാകൂല. അതുകൊണ്ടാ പ്രവാചകൻ പറയണേ, ഇന്ന ശറായി അൽ ഇസ്ലാം ഖദ് കസറത്ത് അലയ്യ. ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് പറയാം, നബിയെ എനിക്ക് ഇസ്ലാമിലെ ഫിഖ്ഹും ഇതിന്റെ നിയമവും സംഹിതകളും ഒക്കെ കൂടെ ഓർത്തു വെച്ച് കൊണ്ടു നടന്ന് പാലിക്കാനുള്ള ഒരു ഓർമ്മശക്തിയും കഴിവും ഇൽമും എനിക്കില്ല, എനിക്ക് നിങ്ങളൊരു ഷോർട്ട് കട്ട് പഠിപ്പിച്ചരണം. പ്രവാചകൻ അങ്ങനൊന്നും പറ്റൂല എന്നല്ല ആളോട് പറഞ്ഞത്, അങ്ങനൊന്നും പറ്റൂല എന്നല്ല ആളോട് പറഞ്ഞത്. പ്രവാചകൻ പഠിപ്പിച്ചെന്തറോ, നിന്റെ നാവിന് നീ എപ്പോൾ ദിക്റിൽ തന്നെ മുഴുകിക്കോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് തൗഹീദുണ്ട്. അയാൾ പ്രവാചക ജീവിത പ്രകാരം ജീവിക്കുള്ളു, അനന്താൽക്കിയത് ബാധകൊള്ളൂ. അല്ലേ, അയാൾ അയാളുടെ പരമാവധി പഠിക്കാൻ ശ്രമിച്ച് നന്നായി അധ്വാനിച്ച്
പ്രവാചകന്റെ സദസ്സിലിരുന്ന് പഠിച്ച് ഒരു ക്ലാസ്സിലും പങ്കെടുക്കാതെ ഒരു സ്ഥലത്തും പോകാതെ ഒന്നും കേൾക്കാതെ അന്ന് മൗലവി പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ എന്ന് ശൈത്താൻ നമുക്കൊരു ആശ്വാസം പറഞ്ഞുതരും. അതില്ലാതിരിക്കാൻ അപ്പൊ തന്നെ പറയണേ, പ്രവാചകന്റെ സദസ്സിൽ വന്നൊക്കെ പഠിച്ചിട്ട് എനിക്ക് നബി അത് തലയിലേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കൊടുക്കാൻ പരിഹാരം. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് വസല്ലിക്കോ, ബൈക്കിൽ പോകുമ്പോഴും കാറിൽ പോകുമ്പോഴും ബെഡിലിരിക്കുമ്പോഴും ഒക്കെ ദിക്ര്, അത് കാറുകളിൽ മുഴുകണം സുഹൃത്തുക്കളെ, അത് കാറുകൾ നിരന്തരം ജീവിതത്തിൽ ഉണ്ടാകണം അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത്, പ്രവാചകന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ എന്താ, പ്രവാചകന്റെ പേരിൽ ഒരാൾക്ക് സ്വലാത്തൊക്കെ ചെല്ലുമ്പോ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് കേട്ടു പ്രവാചകൻ അള്ളാഹിന്റെ അടുത്തുനിന്ന് നേരെ സുജൂദിലാണ് വീണു. അങ്ങനെയാണ് ശുക്രന്റെ സുജൂദ്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഹൈർ വരുമ്പോ അപ്പൊ ശുക്രന്റെ സുജൂദ്. അതുകൊണ്ട് നമുക്ക് തറാവി ഉണ്ടായിട്ടുണ്ട്, നല്ല നിറഞ്ഞ സദസ്സാണ് നമ്മുടെ പള്ളിയിൽ, 1150-ൽ അധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ടെന്നാണ് എന്റെ അടുത്ത് സുഹൃത്തുക്കൾ പറഞ്ഞത്. നമ്മൾ സ്വതക്കയിലും അൽഹംദുലില്ലാഹ് പിന്നിലൊന്നല്ല, മുമ്പത്ത് 360-ൽ അധികം കിറ്റുകൾ നമ്മൾ റമദാന്റെ മുമ്പേ കൊടുത്തു. ഇനി വല്ലവരിടത്തും കിറ്റ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ട് ചില സുഹൃത്തുക്കൾ. അതൊക്കെ ഒരു മനസ്സാണ്, വലിയ മനസ്സാണ്. അതെല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, അള്ളാഹു എല്ലാവർക്കും ഒന്ന് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. കൃത്യം ജമാഅത്ത് നിസ്കാരങ്ങൾക്കൊക്കെ മിക്കവാറും ആളുകളൊക്കെ പോണുണ്ട്, പക്ഷേ നാവിനുണ്ടായിരുന്നോ നോമ്പ് എന്നത് ഞാൻ എന്നോട് ചോദിക്കണം. അങ്ങനെ ഓരോരുത്തരും ഒന്ന് സ്വയം ചോദിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം സുഹൃത്തുക്കളെ, നമ്മുടെ കയ്യിനും മനസ്സിനും ഉണ്ടാകേണ്ട മറ്റൊരു നോമ്പുണ്ട്, അത് സ്വതക്കയുടെ നോമ്പാണ് അല്ലെ. സ്വതക്കയുടെ നോമ്പാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. എന്താ, യായുഹല്ലദീന ആമനു അംഫിഖൂ മിമ്മ റസഖനാകും മിൻ ഖബ്ലി അൻ യാതിയ യൗമൻ ലാ ബൈഉ ഫീഹി വലാ ഖുല്ലതുൻ വലാ ശഫാഅതുൻ വൽ കാഫിറൂന ഹുമു ദ്ദാലിമുൻ. യായുഹല്ലദീന ആമനു അംഫിഖൂ, ഓ വിശ്വാസികളെ നിങ്ങൾ ചെലവഴിക്കുക. മറസഖനാക്കും, ഞാൻ നിങ്ങൾക്ക് തന്നത്, ഖുർആൻ ഒക്കെ അങ്ങനെ പറയണേ, നമ്മളായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, റബ്ബ് തന്നത് അല്ലെ. ഇന്നലെ ഞാനൊരു ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, ഫർറാഷിന്റെ പണിയായിരുന്നു, ടോയ്ലറ്റ് കഴുകണ പണിയായിരുന്നു അദ്ദേഹത്തിന്. ഇന്ന് ആ നാട്ടിൽ ഏറ്റവും വലിയ വീടിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം, ഏറ്റവും വലിയ വീടിന്റെ ഉടമസ്ഥൻ. എന്താ പഠിച്ച റബ്ബ് എവിടെയോ ഒരു ചെറിയ ഒന്നിങ്ങനെ ഉണ്ട്, തീരുമാനമായി. ലക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ലക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഒരു ഒരു വാചകം കൂടെ ചേർത്ത് പറയാണ്, നിങ്ങൾക്കും എനിക്കൊക്കെ ഉപകാരപ്പെടാൻ, ആർക്കും കൊടുക്കും, പക്ഷേ സ്വന്തം കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ഒന്നും അദ്ദേഹം കൊടുക്കൂല. അതറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണണമെന്ന് വിചാരിച്ചത്. അപ്പൊ പിരിവിനെയല്ല എന്നാണ് മുമ്പ് വിചാരിച്ചത്, പിരിവിനല്ല വന്നതല്ല, നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ ഒരു ആക്ഷേപം പറയുന്നത് ഞാൻ കേട്ടു. അപ്പോ ആ ആക്ഷേപം അയാൾ അങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ടാവും, നിങ്ങളോട് ഒരു വട്ടം പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് കേട്ട സ്ഥിതിക്ക് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ളവർക്ക് നിങ്ങളോടത് പറയാണ്, ഒന്നുമില്ല, നിങ്ങൾ വിശദീകരിക്കേണ്ട വ്യാഖ്യാനിക്കേണ്ട, ഒരു ആത്മപരിശോധന നടത്തിയാൽ മതി എന്നാണ് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞത്. നമ്മളൊക്കെ ആലോചിക്കണം നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭാര്യ വരിക വീട്ടിന്റെ പുറത്തുനിന്ന് ചോദിച്ചു, സൈനബാണ് ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അയ്യുസനായി, ഏത്, ഒരുപാട് സൈനബുമാരുണ്ടല്ലോ മദീനത്ത്, ഏത് സൈനബാന്ന് ചോദിച്ചു റസൂലുള്ളാഹ്. അപ്പൊ പറഞ്ഞു ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബാണ്. ആ മർഹബൻ, വരാൻ വേണ്ടി പറഞ്ഞു, എന്റെ അടുത്ത് കുറച്ച് സമ്പത്തുണ്ട്, അത് ഞാൻ സ്വതക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോ ഇബ്നു മസ്ഊദ് പറയണേ, അത് അതിനർഹർ ഞാനും കുട്ടികളുമാണെന്ന് പറയണേ, ഞാൻ കൊടുക്കണോ, ഞാൻ ഏറ്റവും അർഹർ ഓരന്നെയാണ്, ഓർക്ക് കൊടുക്ക് എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് ദരിദ്രനാണ്, നിങ്ങളെ പോറ്റണ്ടേ, ഇബ്നു മസ്ഊദിന്റെ കയ്യിൽ കൊടുക്ക് എന്ന് പറഞ്ഞു അല്ലെ. നല്ല കടമുള്ള ഒരാള്, അയാളെടുത്ത് ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ കടത്തേക്കാണ് മാറ്റി വെക്കേണ്ടത്, സംശയമില്ല, ഒരു സംശയമല്ല അല്ലെ. കടങ്ങൾ പല രീതിയിലുണ്ട്, എന്താ നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് നടത്തുന്ന കടങ്ങളൊക്കെ ഉണ്ടാകും, ആ നിലക്ക് കടല്ലാത്ത ആരും ഉണ്ടാവില്ല, അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കടം എന്ന് നമ്മുടെ ഹൃദയം ഫീൽ ചെയ്ത, അങ്ങനെ ഞാൻ പ്രത്യേകം പറയാം, കടം എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞ കടണ്ട്, അത് വീട്ടിനോട് തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ. എന്താ, നമ്മള് സ്വതക്ക ചെയ്യുമ്പോ അതുകൊണ്ട് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താ, സമ്പത്തിൽ വർധനവുണ്ടാകും. വിശദ ഹദീസിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണില്ല. നിങ്ങളുടെ ഒരു കുതിരക്കുട്ടി, നിങ്ങളെ ഒരു ഒരു മാല് അള്ളാഹ് കൊടുത്താല് നിങ്ങളൊരു കുതിരക്കുട്ടിനെ പോറ്റണ പോലെ അള്ളാഹ് പോറ്റിയിട്ട് അതിനൊരു മല പോലെ അങ്ങക്കാക്കി തരുന്നതാണ് പ്രവാചകന്റെ ഒരു ഹദീസ്. ഒരു മല പോലെ അങ്ങക്കാക്കി തരും. അതുകൊണ്ട് കൊടുക്കുന്നതൊന്നും നഷ്ടമല്ല, ഒരാളും കൊടുത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മുഹമ്മദ് റസൂലിനെ പഠിപ്പിക്കുന്നത്. മനക്കസമി മാലിൻ സദഖ, ഒരു സ്വതക്കയിൽ നിന്നും ഒരു മാലും ഒരു നഷ്ടവും വരുത്തിയിട്ടില്ല, ഒരു സ്വതക്കയിൽ ഒരു മാലിനും ഒരു ഒരു സമ്പത്തിനും ഒരു നഷ്ടവും വരുത്തിയിട്ടില്ല. മാത്രമല്ല അത് ശരീരരോഗങ്ങൾക്കുള്ള ചികിത്സയാണ്. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്,
പ്രവാചക തിരുമേനി തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് പരാതി ബോധിപ്പിച്ചപ്പോ പറഞ്ഞു, എന്ത് ശാരീരിക വിഷമതകളെ കുറിച്ച് പരാതി ബോധിപ്പിച്ചപ്പോ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ മനസ്സിന്റെ കടുപ്പത്തെ പറ്റി പരാതി ബോധിപ്പിച്ചപ്പോ പറഞ്ഞു, നിന്റെ മനസ്സിന് ഒരു നൈർമല്യം വരാൻ നീ സ്വതക്ക കൊടുക്ക്, സ്വതക്ക കൊടുക്ക്, നീ അഗതികളെ ഭക്ഷിപ്പിക്ക്, അതുപോലെ തന്നെ അനാഥയുടെ മുടിയിൽ നിന്റെ വിരലുകൾ കൊണ്ട് തലോട് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ, ഒരു അനാഥന്റെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധ ഉണ്ടാകുക. കഴിഞ്ഞൊരു കൊല്ലമായിട്ട് ഏതെങ്കിലും ഒരു അനാഥന് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഒരനാഥനോട് പുഞ്ചിരിച്ചിട്ടുണ്ടോ? വീടിക്ക് സാധനം വാങ്ങാൻ വേണ്ടി വരുമ്പോ എന്താ കുഞ്ഞുവാന്റെ വർത്താനം, വീട്ടിൽ സുഖല്ലേ മകൊക്കെ അല്ലേ, എന്തായിരുന്നു അല്ലെ ഭക്ഷണത്തിന്, എന്തായിരുന്നു, വെറുതെ ഒരു അന്വേഷണം അല്ലേ, അവനോടൊരു തമാശ പറയുന്നത് പോലെ ഒരു അന്വേഷണം. അതിന്ന് കിട്ടും പലതും ഉണ്ടോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ സഹോദരന്മാരെ സഹോദരിമാരെ? നാളെ ഇന്ന് രാത്രി 8 മണിക്ക് നമ്മളെ ശരീരം നിശ്ചലമാകുന്നതോടുകൂടെ, നാളെ രാവിലെ ഏറ്റവും നേരത്തെ കബറിൽ കൊണ്ടുപോയി വെക്കുന്നതോടുകൂടെ നമ്മുടെ മക്കൾക്ക് കൂടിയുള്ള വെളിപ്പേരാണ് യത്തീം എന്ന് പറയുന്നത്. യത്തീമിനില്ലാത്തത് പണം മാത്രമൊന്നുമല്ല, യത്തീമിനില്ലാത്തത് ഈ കൈവിരലുകളുടെ സ്പർശവും മാറോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ തന്നെയാണ് പുതിയ കാലത്ത് പ്രത്യേകിച്ചും അല്ലെ. അഗതികളുടെയും അനാഥരുടെയും വെൽഫെയർ ലിസ്റ്റിൽ അവരൊക്കെ ഒരുപാട് ഒരുപക്ഷെ പെട്ടിട്ടുണ്ടാകും. ഒരു നാട്ടിൽ കാരുണ്യമുള്ള ഒരു മനുഷ്യനെങ്കിലും ഉണ്ടാകും, പക്ഷേ അവർക്ക് വേണ്ടത് അവർക്കൊരു ടൂറില്ല, അവർക്ക് നല്ല യാത്രകളില്ല, അവർക്ക് നല്ല വാഹനങ്ങളിലെ യാത്രകളില്ല, അവർക്ക് ഉല്ലാസങ്ങളില്ല, നമ്മുടെ കുട്ടികൾക്കുള്ളതുപോലത്തെ കളിപ്പാട്ടങ്ങൾ അവർക്കില്ല, ഒന്നുമില്ല. കിട്ടിയ പൈസ ഇതുകൊണ്ട് എങ്ങനെ ഈ വർഷം മുന്നോട്ട് പോകാമെന്നായിരിക്കും ആ വിധവ ചിന്തിക്കുന്നത്. ആ മുന്നിലെ ഭാഗ്യങ്ങൾ ഒന്ന് ടൈൽസ് ഇടണം, അതെങ്ങനെ ടൈൽസ് ഇടാമെന്നായിരിക്കും വിചാരിക്കുന്നത്. കാരണം 4 വയസ്സായ പെൺകുട്ടിയെ നോക്കി 18 ആകുമ്പോഴേക്ക് ആദ്യം ചുമരൊന്ന് തീർക്കണം, പിന്നെ അവിടെ തീർക്കണം, പിന്നെ ഒരു പുതിയ കക്കൂസ് ഉണ്ടാക്കണം, പിന്നെ ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂം ഉണ്ടാക്കണം, ഒരുപാട് പദ്ധതി ഉണ്ടാകും. നമ്മളും ഭാര്യയും കൂടി ചിന്തിക്കുന്നത് ആ ഒറ്റ പെണ്ണായിരിക്കും ചിന്തിക്കുന്നത്, സംശയമില്ല. അതുകൊണ്ട് റമദാൻ ഇങ്ങനത്തെ ഒരുപാട് ഓർമ്മകൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനാ പടച്ചോൻ ഉണ്ടാക്കിയത്, നമുക്ക് ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് മനസ്സറിഞ്ഞു കൊടുക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം. അത് ശാരീരിക രോഗങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് ഞാൻ പറഞ്ഞു. മഹാനാ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ മാറാത്തൊരു ചൊറിയെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്, നീ പോയി ഒരു കിണർ കുത്തി കൊടുക്കുക എന്നാണ്. വർഷങ്ങളായി പല ചികിത്സകൾ നടത്തിയിട്ടും മാറാത്ത ചൊറി, അതുകൊണ്ട് എനിക്ക് മാറിക്കിട്ടിയെന്ന് അനുഭവം രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ധാരാളം മേഖലകളിൽ അള്ളാഹുവിന്റെ കോപം രഹസ്യമായി കൊടുക്കുന്ന ഓരോ സദഖയും റബ്ബിന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാണ് എന്ന് വളരെ കൃത്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സദഖ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് കൊടുക്കുക എന്ന് മാത്രം തന്നെ അർത്ഥമല്ല, സദഖ വാങ്ങാൻ അർഹന തന്നെ ചിലപ്പോൾ സദഖ കൊടുക്കാൻ പറ്റും അല്ലെ. നമ്മളൊക്കെ അർഹമായ രീതിയിൽ എല്ലാ നന്മയുടെ സംവിധാനങ്ങളെയും സഹായിച്ചുകൊണ്ടും അതിനോട് സഹകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കുള്ള നോമ്പിന്റെ ചില ഗുണങ്ങളുണ്ട്, രാത്രി നമസ്കാരം പോലത്തെ കാര്യങ്ങൾ. അതിലേക്ക് ഇപ്പോഴും എത്താത്തവരുണ്ടെങ്കിൽ ആ വീഴ്ച തിരുത്തണം തന്നെയാണ് ഞാൻ പറയുന്നത്. ജമാഅത്തായി പൂർണ്ണമായി ചില ആളുകൾ വിത്തറ് വീട്ടിലേക്ക് നീക്കി വെക്കൂ, അങ്ങനത്തെ ഒരു വസ്വാസിന്റെ ആവശ്യത്തിലില്ല. രാത്രി നമസ്കാരം ഇമാമിന്റെ കൂടെ പൂർണ്ണമായി നിസ്കരിച്ച ഒരാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണ്. 50-55 മിനിറ്റ് ഒരു മണിക്കൂറാണ് മാക്സിമം നമ്മൾ നിസ്കരിക്കുക. പക്ഷെ ഇമാമിന്റെ കൂടെ പൂർണ്ണമായി നിസ്കരിച്ച ആൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണെന്നാണ്. അതുകൊണ്ട് ഒരു ദിവസപത്തിൽ ക്ഷീണാണെങ്കിലും 2.5 കാലത്ത് നിസ്കരിക്കാൻ പറ്റുള്ളെങ്കിൽ 2.5 കാലത്ത് നിസ്കരിക്കുക. പള്ളിന്റെ ബേക്കല ചുമരുമ ചാരിയിട്ട് ഒരു പേജ് ഖുറാൻ ഓതിയിട്ടിരിക്കുക. ഇനി ഒന്നുമില്ല, വന്നവിടെ കിടക്കുകയാണെങ്കിലും ആ സമയം ആ ഒരു നന്മക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. ഇല്ലെങ്കിൽ പതുക്കെ ഇങ്ങനെ ഫോൺ എടുക്കും, പല തോണ്ടലും മാന്തലും വാർത്ത കാണലും അങ്ങനെ പോകും നമ്മളെ സമയം. പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനൊരു സമയം കണ്ടെത്തുക. ആ സമയത്ത് അത്യാവശ്യം നാട്ടിലെ വാർത്തയും കാര്യമൊക്കെ അറിയണമെന്ന് നിർബന്ധമുള്ള ജീവിത സാഹചര്യമുള്ളവരുണ്ടാവും, ഒരാ ആ നിൽക്കുന്ന നോക്കുക. രാഷ്ട്രീയ ചർച്ചകളും പലരുടെയും പിന്നെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ കടിയിൽ പോയിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യാണ്, ഇഷ്ടംപോലെ കമന്റ് ചെയ്യണം. നോമ്പാന്നൊന്നും ചില ആൾക്കാർ നോക്കണില്ല. പോയി സുഹൃത്തുക്കളെ,
മന്ത്രിമാര് രാജിവെക്കും, മന്ത്രിമാരല്ലാത്തവര് പുതിയ മന്ത്രിമാരാകും. അതൊക്കെ നാട്ടിലുണ്ടാണ് സംഭവം തന്നെയാണ്. അതിൽ നമുക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മളെ റമദാൻ കൊണ്ടേറ്റ് കലക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പാർട്ടിനെ കാക്കണ്ടെന്ന് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ. റമദാൻ അല്ലാത്ത കാലത്തെ പോലെ അല്ല റമദാൻ എന്നുള്ളത് ആവർത്തിച്ച് ഓരോരുത്തരും ഓർമ്മിക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് റമദാനിന്റെ ഭാഗമായി തന്നെ ഒരു നന്മയിൽ പങ്കുചേരാനുള്ള അവസരമുണ്ട്. കഴിഞ്ഞ കൊല്ലമൊന്നും കിട്ടാത്തൊരു അവസരമാണത്. നമ്മുടെ ഒരു ആഴ്ചയിലെ കളക്ഷൻ സാധാരണ ഇവിടുത്തെ നമ്മുടെ പാലിയേറ്റീവിന് വേണ്ടിയാണ് കൊടുക്കാറുള്ളത്. നമ്മൾ നന്മയിൽ മത്സരിക്കണം എന്നാണ്. ബാക്കി എല്ലാ പള്ളികളോടും ബാക്കി എല്ലാ കൂട്ടായ്മകളോടും ഈ വിഷയത്തിൽ മത്സരം പ്രഖ്യാപിച്ച്, അങ്ങനെ മത്സരിക്കുന്നതിനൊരു പുണ്യുണ്ട്. മത്സരം പ്രഖ്യാപിച്ച് തന്നെ നമ്മൾ കൊടുക്കണം. പിന്നെ ആ സദസ്സുകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് എത്ര കൊടുത്തതെന്ന് ആർക്കും മനസ്സിലാകാത്തൊരു സംഖ്യയാണ്. അതുകൊണ്ട് അത് അവിടെ സേഫായിട്ടുണ്ടാവും. അവിടെ പിരിക്കണ ആൾ പോലും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു ഇടലുണ്ട്. ആ ഇടലുണ്ട് ഇട്ടാണ്ടല്ലോ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കും. ആർക്കാണ് കൊടുക്കുന്നത് നല്ല ഓർമ്മ നമുക്ക് വേണം. മൂത്രം പുറത്തേക്ക് പോകാൻ കഴിയാത്തക്ക് മൂത്രത്തിന് ട്യൂബിടാനുള്ള പൈസ നമ്മൾ കൊടുക്കണേ. ഡയാലിസിസ് പേഷ്യന്റിന്റെ ഡയാലിസിന്റെ തുകയാണ് നമ്മൾ കൊടുക്കണേ അല്ലേ. മാനസികാസ്വസ്ഥതയുള്ളവരുടെ മാനസിക ചികിത്സക്കുള്ള എമൗണ്ടോ കൊടുക്കുന്നത്. ഇപ്പോ ഫിസിയോതെറാപ്പി ഫുൾ ടൈം അവിടെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷവും കൂടി പാലിയേറ്റീവിന്റെ സഹപ്രവർത്തകർ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഫുൾ ടൈം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിച്ച സന്തോഷവും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് പറയാണ്ട്. മാസത്തിൽ സൈക്യാട്രി ആളുകൾ വരുന്നുണ്ട്. ഒരു സൈക്യാട്രി പേഷ്യന്റുള്ള മാനസിക രോഗിയുള്ള വീടിന്റെ അവസ്ഥ വൃദ്ധങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയാൽ മതി. കത്തിയോണ്ടെടുത്ത് അവസരം കിട്ടിയ വെട്ടണോര് അല്ലെ, റൂമൊന്ന് പുറത്ത് ചാടാൻ ശ്രമിക്കണോല്, ആത്മഹത്യാ പ്രവണത കാണിക്കണോര് എങ്ങനെയായിരിക്കും ഒരു രാത്രി ഉറങ്ങാം? ഒരു പത്ത് ദിവസമെങ്കിലും ജീവിതത്തിൽ അങ്ങനത്തെ അവസ്ഥ അനുഭവിച്ച ആളുകൾക്ക് അത് പറയാൻ പറ്റും. വീട്ടിൽ ആരെങ്കിലും ഒരാള് ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഉറങ്ങും? അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇതിനൊന്നും പിശുക്കണ്ട, ഞാൻ അങ്ങനെ തന്നെ പറയാം. അസ്മാ റളിയല്ലാഹു അൻഹ പ്രവാചകൻ ഇങ്ങനെ എണ്ണിക്കൊടുത്തപ്പോ പറഞ്ഞു, അസ്മാ ഇന്ന് നീ എണ്ണിത്തന്നാ പടച്ചോ നിനക്കും എണ്ണീറ്റേ തരുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? പ്രവാചകൻ കുറച്ച് പ്രതിസന്ധിയിലായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ കളക്ഷനും നിന്നൊരു സാഹചര്യത്തിൽ പാലിയേറ്റീവ് പോലുള്ള സംരംഭങ്ങളൊക്കെ കുറച്ച് പ്രയാസത്തിലായിരിക്കും ഉണ്ടാവുക. നമ്മളെല്ലാവരും നല്ല രീതിയിൽ അതുമായി സഹകരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പീസ് റേഡിയോ എന്ന് പറയുന്ന മഹത്തായ സംരംഭം സാക്ഷാത്കരിക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 6 വർഷം തികയാണ്. 6 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് രാത്രിയും പകലും അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്ക് മാർഗദർശനം നൽകിയ ആ സംരംഭം ഇനിയും അടുത്തറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്തറിയാം. നമ്മളെ ഫോണ് പുറത്ത് കൗണ്ടറിൽ കൊണ്ടേ കൊടുത്താൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. റമദാൻ പൂർണ്ണമായിട്ടുണ്ട്, എന്താ പറയാ, സംഭവ ബഹുലാക്കുന്നത് മാത്രം മതി. നിങ്ങളൊന്ന് കേട്ട് തുടങ്ങി നോക്ക്, അപ്പൊ മനസ്സിലാകും. നിങ്ങൾക്കറിയുന്ന 5 പേർക്കെങ്കിലും അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. കേരളത്തിലെ മുഴുവൻ സഹപ്രവർത്തകരോടും ഈ സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണത്. ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുന്നു. അല്ലാഹു അവന്റെ മുഖ്ലിസീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുവാഹിദീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ ഉൾപ്പെടുത്തി റയ്യാൻ കടക്കുന്നവരിൽ പെടാൻ നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാവിനും കണ്ണിനും മനസ്സിനും ഹൃദയത്തിനുമൊക്കെ വ്രതത്തിന്റെ വിശുദ്ധി ലഭിക്കാനും അതിലൂടെ ജീവിതത്തെ സംസ്കരിക്കാനുമുള്ള തോഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഇനിയും പറിച്ചറിയാൻ കഴിയാത്ത എല്ലാ തിന്മകളെയും ജീവിതത്തിൽ നിന്ന് പറിച്ചറിയുന്ന റമദാനാക്കി ഇതിനെ അല്ലാഹു മാറ്റി തീർക്കുമാറാകട്ടെ. പിണക്കങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി സൗഹൃദത്തിന്റെ പുതിയ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇരുത്തവും നടത്തവും വിക്രും പ്രാർത്ഥനയും നമസ്കാരവും എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ദുരന്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു അതിൽ നിന്ന് ആശ്വാസത്വം നൽകുമാറാകട്ടെ. രോഗബാധിതരെ അല്ലാഹു അതിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. മാസ്കും ധരിച്ച് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രോഗം മുക്തിയുടെ ഒരു ഘട്ടത്തിലേക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് നമ്മെ എത്തിക്കുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദനിക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അല്ലാഹു നന്മയുടെ നായകന്മാരെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദനിക്കുന്ന ജനസമൂഹങ്ങൾക്ക് അല്ലാഹു നന്മയുടെ നായകന്മാരെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജനിച്ച് ജീവിച്ച മണ്ണിൽ ആത്മാഭിമാനത്തോടുകൂടെ വിശ്വസിച്ച വിശ്വാസം ഉൾക്കൊണ്ട് അല്ലാഹു സൃഷ്ടിച്ച നെറ്റിത്തടം കൊണ്ട് അവന്റെ മണ്ണിൽ സുജൂദ് ചെയ്യാനുള്ള അവകാശം നിലനിൽക്കുന്ന നാടാക്കി നമ്മുടെ നാടിനെ അല്ലാഹു എന്ന് നിലനിർത്തുമാറാകട്ടെ. അല്ലാഹു